പ്ലസ് ടു ഇംഗ്ലീഷിൻ്റെ 2018 ഒക്ടോബർ പരീക്ഷയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. നമുക്കറിയാം ഇതിനകത്ത് എ ഭാഗമുണ്ട്, ബി ഭാഗമുണ്ട്. എ സെക്ഷനുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. സെക്ഷൻ ബിയിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്, ഓപ്ഷൻ ഒന്ന്, ഓപ്ഷൻ രണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ സെക്ഷൻ എയിലെ ഒന്നാമത്തെ ചോദ്യത്തിൽ രണ്ട് ക്വസ്റ്റ്യനുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യനുണ്ട്, ബി ക്വസ്റ്റ്യനുണ്ട്. എ ക്വസ്റ്റ്യനിൽ ഓർ ക്വസ്റ്റ്യനും ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ചോദ്യത്തിൽ എ വിഭാഗത്തിൽ രണ്ട് ചോദ്യത്തിൽ നിന്നും ഒരെണ്ണം ഉത്തരം എഴുതണം. ബി വിഭാഗത്തിലും രണ്ട് ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരമാണ് എഴുതേണ്ടത്. ഈ ചോദ്യങ്ങൾ പരിശീലിക്കുന്നത് പരീക്ഷയ്ക്ക് വളരെ ഗുണകരമാകും. ചോദ്യങ്ങളുടെ ഓരോ ചോദ്യങ്ങളും ഒന്ന് ഓടിച്ചു പോകുന്നത് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് ഗുണകരമാകും. ഓക്കെ, താങ്ക് യു.